2019 ഉരുൾപൊട്ടിയ വയനാട് പുത്തുമലയ്ക്ക് അല്പം അകലെയാണ് ചൂരൽമല. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട് വീണ്ടും ദുരന്തഭൂമിയായി മാറുമ്പോൾ എന്തുകൊണ്ട് ഒരേ പ്രദേശത്ത് ആവർത്തിച്ച് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രകൃതിയുടെ കലിതുള്ളലിൽ പകച്ചു നിൽക്കുകയാണ് കേരളം. മഴയൊന്നു കനത്താൽ ഉരുൾപൊട്ടലും മലയിടിച്ചിലും പ്രളയവുമായി കേരളം ദുരന്തഭൂമിയാവുന്ന കാഴ്ച. ഇത്തവണ അതാദ്യം വയനാട്ടിലായി. പുത്തുമല, കവളപ്പാറ, പെട്ടിമുടി, കൂട്ടിക്കൽ, ഇപ്പോഴിത ചൂരൽമലയും. 2019 ഉരുൾകവർന്ന പുത്തുമലയ്ക്ക് അല്പം അകലെയാണ് ചൂരൽമല. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട് വീണ്ടും ദുരന്തഭൂമിയായി മാറുമ്പോൾ പശ്ചിമഘട്ട മലനിരകളിൽ അപകടം പതിയിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഭൂമിയുടെ ചരിവ് 20 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ അത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലമാണെന്നാണ് അറിയപ്പെടുന്നത്. മണ്ണും അതിനടിയിലെ ദ്രവിച്ച പാറകളും മരങ്ങളും വെള്ളവുമെല്ലാം ഒത്തുചേർന്ന് ശക്തിയായി താഴേക്ക് പതിക്കുന്ന പ്രതിഭാസം. മലയ്ക്ക് മുകളിൽ മനുഷ്യൻ നടത്തുന്ന കയ്യേറ്റമാണ് പലപ്പോഴും ഉരുൾപൊട്ടലിന് കാരണമാവുന്നത്. ക്വാറികളും അവിടെ നടത്തുന്ന അനിയന്ത്രിത സ്ഫോടനങ്ങളുമെല്ലാം അതിന് വഴിയിടുന്നു. ശാസ്ത്രീയമായി അല്ലാതെ ഉണ്ടാക്കുന്ന ചെക്ക് ഡാമുകളും തടയണകളുമെല്ലാം ദുരന്തത്തിന് ആക്കം കൂട്ടുന്നവയാണ്. ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകം മഴ തന്നെയാണ്. 1 മണിക്കൂറിൽ എത്ര മഴ ലഭിക്കുന്നു എന്നതും ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പെട്ടിമുടിയിലും പുത്തുമലയിലും കവളപ്പാറയിലും ശക്തമായി മഴ ലഭിച്ച പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. 2012 കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ 1 മണിക്കൂറിനുള്ളിൽ 36 ഉരുൾപൊട്ടലുകളാണ് ഉണ്ടായത്. 1 മണിക്കൂറിനുള്ളിൽ ആ പ്രദേശത്ത് പെയ്ത ശക്തമായ മഴയായിരുന്നു അതിന് കാരണം. കാലം തെറ്റി പെയ്യുന്ന കാലവർഷവും ഒരു മൺസൂൺ കാലത്തേക്ക് ഒന്നിച്ചു പെയ്യാനുള്ള മഴ ഒരാഴ്ച കൊണ്ട് പെയ്തിറങ്ങുന്നതും പ്രതിരോധിക്കാൻ കേരളത്തിലെ മലകൾക്ക് സാധിക്കാതെ വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളും ആവർത്തിക്കുകയാണ് എല്ലാ മഴക്കാലത്തും. ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.